പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞായറാഴ്ച വായനകളുടെ ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയ്ക്കും വിചിന്തനത്തിനുമായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16:6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളും ജോഷുവയുടെ പുസ്തകം 9:16 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ പൗലോസ്ലിഹ റോമിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12:1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശിഷ്യയുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ 7:37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളും 8:12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളുമാണ്. ഇതിലാദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16:6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ എബ്രഹാമിക് സൈക്കിൾ അഥവാ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അവിടെ അബ്രഹാമിനെ കുറിച്ച് പരാമർശമുണ്ട്, സാറായെക്കുറിച്ച് പറയുന്നുണ്ട്, ഹാഗാറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്മായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വചനഭാഗത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ഹാഗാറിനെ കുറിച്ചാണ്. തൻ്റെ യജമാനത്തിയായ സാറായുടെ ഭവനത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഗർഭിണിയായ ഹാഗാർ ഒളിച്ചോടുകയാണ്, മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഇത്തരത്തിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ഹാഗാറിനെ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ സമീപത്ത് കർത്താവിൻ്റെ ദൂതൻ കണ്ടെത്തുകയും അവളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് വചനഭാഗം. ഹാഗാറിനോട് ദൂതൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16:8 തിരുവചനം, ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഇവിടെ ദൈവദൂതൻ ഹാഗാറിനോട് 2 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സാറായിയുടെ ദാസിയായ ഹാഗാറെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് 2 ചോദ്യങ്ങൾ ദൈവദൂതൻ ഉന്നയിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നീ എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം നിന്റെ ഇന്നലകളിൽ നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നീ ഓർക്കണം എന്നാണ്. നീ എവിടെ നിന്നാണ് വരുന്നത്? ഇന്നലകളിൽ നിന്റെ അവസ്ഥ എന്തായിരുന്നു? ഹാഗാറിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ വ്യക്തമാണ്. ഈജിപ്തുകാരിയായ ഒരു അടിമ പെണ്ണായിരുന്നു ഹാഗാർ. സാറായിയുടെ കുടുംബത്തിലേക്ക്, അബ്രാഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഒരു അടിമപ്പെണ്ണിനെ പോലെയല്ല, മറിച്ച് ഒരു തോഴിയെപ്പോലെ ആണ്
സാറായി അവളെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് വലിയ വില നൽകിയത് കൊണ്ടാണ്, അടിമപ്പെണ്ണിനെ പോലെ അവളെ കാണാത്തത് കൊണ്ടാണ് സാറായി തൻ്റെ ഭർത്താവിന് ഈ തോഴിയെ നൽകുന്നത്. ചുരുക്കത്തിൽ സാറായിയുടെ അടുത്ത് ഹാഗാർ ജീവിച്ചത് ഒരു അടിമപ്പെണ്ണായിട്ടല്ല, ഈജിപ്തുകാരി അടിമപ്പെണ്ണായിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഇന്നലകളിൽ നീ എപ്രകാരമായിരുന്നു ജീവിച്ചത് എന്ന് നീ ഓർക്കണം എന്നാണ് ദൂതൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ ഇന്നലകൾ എപ്രകാരമായിരുന്നു, നീ ഓർക്കണം നീ ഒരു അടിമപ്പെണ്ണായിരുന്നു എന്ന്, നീ ഓർക്കണം സാറായി നിന്നോട് വലിയ സ്നേഹം കാണിച്ചിരുന്നുവെന്ന്. അതെല്ലാം മറന്നിട്ട്, നീ നിന്റെ ഇന്നലകളെ മറന്നിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് രണ്ടാമത്തേത്. രണ്ടാമതായി ചോദിക്കുകയാണ് നീ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ, നീ എവിടെ നിന്ന് വരുന്നു എന്നത് വാട്ട് വാസ് യുവർ പാസ്റ്റ് എന്നായിരുന്നെങ്കിൽ, നീ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എന്നാണ്. നിന്റെ ഭാവിയെക്കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത്, നീ എങ്ങോട്ട് പോകുന്നു എന്നാണ് നീ ചിന്തിക്കുന്നത്, നിന്റെ അവസ്ഥ എന്താകുമെന്നാണ് നീ കരുതുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് വേർ ആർ യു കമ്മിങ് ഫ്രം ആൻഡ് വേർ ആർ യു ഗോയിങ് ഹീഡിങ് ടു, നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് ഹാഗാറിൻ്റെ ഇന്നലകളെയും നാളുകളെയും കുറിച്ച് അവളോട് ചോദിച്ചതിന് ശേഷം ദൂതൻ അവളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ ഇന്നുകളിൽ നിന്ന്, നിന്റെ പ്രസന്റിൽ നിന്ന്, നിന്റെ ഇന്നുകളിൽ നിന്ന് നീ ഒളിച്ചോടരുത്. അതുകൊണ്ടാണ് ദൂതൻ അവളോട് പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, അതാണ് നിന്റെ ഇന്ന്. ഒരുപക്ഷെ അവിടെ സഹനമുണ്ട്, യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതിൽ സഹനമുണ്ട്. പക്ഷെ ഇന്നിൻ്റെ സഹനത്തിൽ നിന്ന് നീ ഒളിച്ചോടിയാൽ, മരുഭൂമിയിലേക്ക് നീ ഒളിച്ചോടിയാൽ സംഭവിക്കുന്നത് എന്താണ്, നീയും നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും മരണപ്പെടും. മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകേട്ട് യജമാനത്തിയുടെ അടുത്തേക്ക്, നിന്റെ ഇന്നലകൾ, നിന്റെ ഇന്നുകളിലേക്ക്, സഹനങ്ങളുടെ ഇന്നുകളിലേക്ക് നീ തിരിച്ചുപോയി അവിടെ നീ ജീവിച്ചാൽ നിന്റെ നാളെ എന്നത് ദൈവാനുഗ്രഹപ്രദമാകും. അത് നിനക്കും നിന്റെ കുഞ്ഞിനും നിന്റെ മകനും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണമായി തീരുമെന്നാണ് ദൂതൻ പിന്നീട് പറയുന്നത്. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം, കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഇസ്മായേലിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു ദൈവാനുഭവം ഈ ഹാഗാറിന് ലഭിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദൂതൻ അവളോട് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരമായി അവൾ തന്നെ കണ്ട ദൈവത്തെ, തന്നോട് സംസാരിച്ച ദൈവത്തെ എൽ റോയി എന്ന് വിളിക്കുകയാണ്. എന്നോട്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തെ എൽ റോയി എന്ന് വിളിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ ദൂതൻ അവളോട് സംസാരിച്ച ആ സ്ഥലത്തെ നീരുറവയ്ക്ക് ഉള്ള പേര് ബേർ ഹൈ റോയി എന്നാണ്. ജീവിക്കുന്നവനായവൻ, എന്നെ കാണുന്നവനായവൻ, അവൻ്റെ കിണർ എന്ന അർത്ഥത്തിലാണ് അത് അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ എന്താണ് ഈ വചനഭാഗം നമുക്ക് തരുന്ന സന്ദേശം? ഇന്നലകളെ മറക്കാതിരിക്കാം, നമ്മൾ എവിടെ നിന്ന് വന്നവരാണ് എന്ന കഥകൾ നമ്മൾക്ക് മറക്കാതിരിക്കാം, ഇന്നുകളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാം, നാളെയെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് അറിയാൻ ശ്രമിക്കാം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താം. നീ ആശ്രയം വയ്ക്കേണ്ടത് നിന്നെ കാണുകയും നിന്നെ കേൾക്കുകയും നിന്റെ രോദനമറിയുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവിലാണ് എന്ന് ഹാഗാർ എന്ന ഈജിപ്തുകാരി അടിമപ്പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവദൂതൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വായന ജോഷുവയുടെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ നിന്ന് 16 മുതൽ 20
ഏഴ് വരെയുള്ള തിരുവചനങ്ങളിലാണ്. ഒൻപതാം അധ്യായം, ജോഷുവയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ജനം അതിശക്തമായ ജോഷുവയുടെ നേതൃത്വം, ആ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ട് ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത അവരുടെ പൂർവ്വപിതാവായ അബ്രാഹം വസിച്ചിരുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന് അവിടെയുള്ള ഓരോ രാജ്യങ്ങളും പിടിച്ചടക്കി അജയ്യരായി ഇവർ മുന്നേറുമ്പോൾ തങ്ങൾക്ക് വലിയ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് കളവ് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്ന ഗിബയോൻകാരെക്കുറിച്ചുള്ള ഭാഗമാണ് ഇത്. ഗിബയോൻകാർ വളരെ തന്ത്രശാലികളായിരുന്നു. തന്ത്രശാലികളായ ഗിബയോൻകാർ ഈ ജനത്തോട് പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകളാണ്, ഞങ്ങൾ ഈ നാട്ടിലേ ഉള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാരുടെ കൂടെ കൂടുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗിബയോൻകാർ പറഞ്ഞത് വഞ്ചനയാണ്, അസത്യമാണ് എന്ന് ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞു. കാരണം അവർ വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകളൊന്നുമല്ല, അവർ ഗിബയോൻകാരാണെന്നും അവർ ഇതേ നാട്ടിൽ തന്നെയുള്ളവരാണെന്നും ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിൻ്റെ രോക്ഷം ഇസ്രായേൽ ജനത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെയായി. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നു, ഒൻപതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനം ജോഷുവയുടെ പുസ്തകത്തിൽ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല, സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപിറുത്തു. അപ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് വധിക്കാത്തത്? വധിക്കാത്തതിന് കാരണമുണ്ട്, അവർ ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്നവരാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് ഇവരെ കൊണ്ടൊരു ശപഥം ചെയ്യിപ്പിച്ചിരുന്നു, ഇസ്രായേൽ ജനം ഒരിക്കലും ഇവരെ വധിക്കില്ല എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ചെയ്ത ശപഥം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗിബയോൻകാർ ചെയ്ത അവരുടെ വഞ്ചന വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ജോഷുവ ഗിബയോൻകാരോട് പറയുന്ന കാര്യമാണ് ഇന്നത്തെ വചനഭാഗത്തുള്ളത്. ജോഷുവ അവരോട് ചോദിക്കുന്നുണ്ട്. ഒൻപതാം അധ്യായത്തിൻ്റെ 22-23 തിരുവചനങ്ങളിൽ ജോഷുവ അവരെ വിളിച്ച്, ഗിബയോൻകാരെ വിളിച്ച് ചോദിച്ചു, അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ, നിങ്ങൾ എന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും എന്ന് പറയുകയാണ്. 27 തിരുവചനത്തിൽ അത് പൂർത്തിയാകുന്നുണ്ട്. അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു എന്നാണ് ജോഷുവയുടെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഇവരോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. ഹാഗാറിനോട് ദൈവദൂതൻ ചോദിച്ച അതേ ചോദ്യം ഇവരോടും ചോദിക്കുകയാണ്. ഹാഗാറിനോട് ദൈവദൂതൻ ഒന്നാമത്തെ വായനയിൽ ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു എന്ന്. യാതൊരു വഞ്ചനയും കൂടാതെ കൃത്യമായ ഉത്തരം അവൾ നൽകി, ഞാൻ വരുന്നത് എൻ്റെ യജമാനത്തിയായ സാറായിയുടെ അടുത്ത് നിന്നാണ്. ഇതേ ചോദ്യം ഗിബയോൻകാരോട് ഇസ്രായേൽ ജനം ചോദിച്ചപ്പോൾ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണെന്ന് ചോദിച്ചപ്പോൾ, അവർ അവിടെ നുണ പറഞ്ഞു, അവർ അവിടെ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഹാഗാർ കാണിച്ച ആ സത്യസന്ധത ഗിബയോൻകാർ തങ്ങളുടെ മറുപടികളിൽ കാണിക്കുന്നില്ല. അവർ തന്ത്രശാലികളായി വഞ്ചന നിറഞ്ഞ വാക്കുകൾ പറഞ്ഞതിന് അവർക്ക് ലഭിച്ച ശിക്ഷയാണ് അവർ ദൈവഭവനത്തിൽ ഇസ്രായേൽ ജനത്തിന് വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരുമായി മാറിയത്. മൂന്നാമത്തെ വായന, വിശുദ്ധ പൗലോസ് ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12 അധ്യായം 1-11 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം
അത് ദൈവശാസ്ത്രപരമായി വളരെ ആഴങ്ങളുള്ള ലേഖനമാണ് എന്ന് പൊതുവിൽ പണ്ഡിതർ പറയാറുണ്ട്. തീർച്ചയായും വിശുദ്ധ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒരാവൃത്തി വായിച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുക പോലുമില്ല. അത്രയും ആഴമേറിയ ദൈവശാസ്ത്രപരമായ ദർശനങ്ങളും മറ്റും വിവരിക്കുന്ന ഒരു ലേഖനമാണിത്. ഈ ലേഖനത്തെ പണ്ഡിതർ പൊതുവായി മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം അത് പ്രബോധനപരമായ ഭാഗമാണ്, അല്ലെങ്കിൽ ഡോക്ട്രൈനൽ പോർഷനാണ്. ഡോക്ട്രൈനലാണ്, പ്രബോധനമാണ് അവിടെ നൽകുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് പ്രായോഗികമായ ഭാഗമാണ്, ഡിസ്പെൻസേഷണൽ പോർഷനാണ്, പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഈ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗമാണ് അത് അനുശാസനങ്ങളും ഉപദേശങ്ങളും അടങ്ങുന്ന ഭാഗമാണ്, എക്സോർട്ടേഷൻസാണ്. അപ്പോൾ ഇതിൽ ഡോക്ട്രൈനൽ അഥവാ പ്രബോധനപരമായ കാര്യങ്ങളുണ്ട്, ഡിസ്പെൻസേഷണൽ അഥവാ പ്രായോഗികമായ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം എക്സോർട്ടേഷൻസ് അഥവാ അനുശാസനങ്ങളും ഉപദേശങ്ങളും അടങ്ങുന്ന കാര്യങ്ങളുമുണ്ട്. ഇതിൽ അനുശാസനങ്ങളും ഉപദേശങ്ങളും അടങ്ങുന്ന, എക്സോർട്ടേഷൻസ് അടങ്ങുന്ന ഭാഗത്തു നിന്നുള്ള ഒരു വചനമാണ് ഈ 12 അധ്യായത്തിലെ 1 മുതൽ 11 വരെ നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ചോദ്യം, അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: എന്താണ് യഥാർത്ഥമായ ആരാധന? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിക്കൊണ്ടാണ് അപ്പസ്തോലൻ തൻ്റെ ഈ അനുശാസനങ്ങളും ഉപദേശങ്ങളും ഈ അധ്യായത്തിൽ തുടങ്ങുന്നത്. 12:1 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. എന്താണ് യഥാർത്ഥമായ ആരാധന? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന. ബലഹീനനായ മനുഷ്യൻ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് എപ്രകാരമാണ് അവന് ഇത്തരത്തിലുള്ള വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി അവൻ്റെ ശരീരത്തെ തന്നെ നൽകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് സന്ദേഹമുണ്ടാകുമ്പോൾ അതിനുള്ള ഉത്തരം പിന്നീടുള്ള വചനം പറയുകയാണ്. അത് നമുക്ക് സാധ്യമാകുന്നത് മനസ്സിൻ്റെ നവീകരണം വഴിയായിട്ടാണ്. അതുകൊണ്ടാണ് തിരുവചനം, 2 12:2 പറയുന്നു: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നോമ്പുകാലം എന്ന് പറയുമ്പോൾ ഉപവാസത്തിൻ്റെ, ധർമ്മദാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ വിശുദ്ധമായ ഈ സമയം, ഈ സമയം യഥാർത്ഥമായ ആരാധനയ്ക്കുള്ള സമയമാണ്. യഥാർത്ഥമായ ആരാധന ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുന്നതാണ് എങ്കിൽ, അത്തരത്തിലുള്ളൊരു ബലിക്ക് നമ്മൾ യോഗ്യരായി തീരണമെങ്കിൽ മനസ്സിൻ്റെ നവീകരണം വഴിയുള്ള രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് നോമ്പുകാലം എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നോമ്പുകാലം എന്ന് പറയുന്നത് കേവലം ഉപരിപ്ലവമായ ചില കാര്യങ്ങളിൽ നിൽക്കുന്ന മാംസവർജനം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അടിസ്ഥാനപരമായി ആഴത്തിലുള്ള മനസ്സിൻ്റെ നവീകരണത്തിലേക്ക് ഈ കാലം നയിക്കണം എന്ന്
ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബലി എന്ന് പറയുന്നത് അത് വിശുദ്ധമായിരിക്കണം, ദൈവത്തിന് പ്രീതികരമായിരിക്കണം, സജീവമായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം പൗലോസ് ശ്ലീഹ മനോഹരമായ ഒരു എക്ലേസിയോളജി അഥവാ തിരുസഭാവിജ്ഞാനീയം പറയുകയാണ്. ആ തിരുസഭാവിജ്ഞാനീയം വരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. പ്രവചനവരം, ശുശ്രൂഷാവരം, അധ്യാപനവരം, ഉപദേശവരം എന്നീ നാല് വരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായി പിന്നീട് പൗലോസ് ശ്ലീഹ തൻ്റെ തിരുസഭാവിജ്ഞാനീയത്തിലൂടെ നൽകുകയാണ്. എന്നിട്ട് ഈ വരങ്ങൾ സഭാമക്കൾക്ക് ദൈവം ദാനമായി നൽകുന്നതാണെന്നും അതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്കായി ഈ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ തിരുവചനം അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ എന്താണ് യഥാർത്ഥമായ ആരാധന, എപ്രകാരമാണ് യഥാർത്ഥമായ ആരാധനയ്ക്ക് നമ്മെ തന്നെ ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നത്, രൂപാന്തരപ്പെടുത്താൻ, മെറ്റമോർഫോസിസ് എന്ന് പറയും ഗ്രീക്ക് ഭാഷയിൽ, രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത്. ഇത്തരത്തിൽ സജീവമായ ആരാധന അർപ്പിക്കുന്ന, ബലിയർപ്പിക്കുന്ന ഒരു രൂപ, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട വ്യക്തികൾക്ക് ദൈവം ചൊരിയുന്ന, ദൈവം നൽകുന്ന വലിയ ദാനങ്ങൾ എന്തൊക്കെയാണ്, ആ വരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ദൈവശാസ്ത്രം ഇവിടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകണമെന്ന് തൻ്റെ ആ സഭാമക്കളെ, റോമിലെ സഭാമക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 7:37 അതോടൊപ്പം തന്നെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 8:12-20 തിരുവചനങ്ങൾ, ഇവയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 7:37-39 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്നു, ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇതു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്. ഏത് തിരുനാളാണിത്? യഹൂദരുടെ കൂടാരത്തിരുന്നാൾ അഥവാ സുക്കോത്ത് തിരുനാളാണ് ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്ന തിരുനാൾ. എന്താണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് പറയുക, 7:15 മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ്. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണത്. 7 മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 23 കൂടാരത്തിരുനാളിനെ കുറിച്ച് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ഈ 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന
കൂടാരത്തിരുന്നാളിനോടനുബന്ധിച്ച് ഇസ്രായേൽ ജനം അവരുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ടെൻ്റ് ഉണ്ടാക്കി ഒരു കൂടാരമുണ്ടാക്കി അവിടെ താമസിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കൂടാരത്തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ജീവജലം അഥവാ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ജനത്തെ ക്ഷണിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് 8-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷ്യം, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച്, ഒരു സാക്ഷിക്കുണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു, യോഹനാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയുക, അവനിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. ഇത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിലാണ്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, അവൻ സാക്ഷ്യം നൽകാൻ വന്നവനാണ്. ഈ തിരുവചന ഭാഗത്തും പറയുന്നു വെളിച്ചം, സാക്ഷ്യം, വിധി, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, ജീവജലത്തിൻ്റെ അരുവിയായ ഈശോയ്ക്ക് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളിച്ചത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ, വചന വെളിച്ചം കൊണ്ട് നിറഞ്ഞ് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരീകരണം സംഭവിക്കുന്നവരാകാൻ, അങ്ങനെ യഥാർത്ഥ സാക്ഷികളായിത്തീരാൻ നമ്മെ ഒരുക്കുന്ന അനുഗ്രഹീതമായ സമയമാണ് ഈ നോമ്പുകാലം. അവിടെ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും